Dear students, NIOS, once again, welcome back to NIOS English class. And this is PVN's English class, who provides the class, excellent class. Lesson number 8, A Case So Suspicious, Part 2. പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പേ പിവിയൻസ് ഗ്ലോബൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വൺസ് അഗെയിൻ രണ്ടാം പാർട്ടിലേക്ക് പോകുന്നു. കേസ് ഓഫ് സസ്പീഷ്യസ് എന്നുള്ള പാഠത്തിൽ സെക്ഷൻ 2. ഹൗ ഡു യു തിങ്ക് ദ സ്റ്റോറി പ്രൊസീഡ്സ്, ഈ കഥ എങ്ങനെ മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ചോദ്യചിഹ്നം. നമുക്ക് അത് നേരെ പാരലേക്ക് പോവാം. അതൊക്കെ ഒരു സീരിയൽ എന്ന പോലെ ചോദ്യങ്ങളാണ്. നോക്കൂ. ഇറ്റ് വാസ് എ ലോങ് റൈഡ്. നമുക്കറിയാം, ഡോക്ടർ യാത്രയായി, സജ്ജീകരണങ്ങളെല്ലാം എടുത്ത് കാറിൽ വെച്ച്, കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചിന്തിച്ച കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ഇറ്റ് വാസ് എ ലോങ് റൈഡ്, ഇതൊരു നീണ്ട യാത്രയായിരുന്നു. ടു ദ സോൾലി ഫാം, ഈ സോൾലി എന്ന് പറഞ്ഞ സ്ത്രീയുടെ കൃഷിയിടത്തിലേക്ക് ഒരു നീണ്ട യാത്രയായിരുന്നു. ആൻഡ് ദ സൈറ്റ് ഓഫ് എ മാൻ, അങ്ങനെ പോകവേ ഒരു മനുഷ്യൻ്റെ കാഴ്ച വാക്കിംഗ് നടന്നു പോകുന്നു. അലോങ് ദ കൺട്രി റോഡ്, ഇയാൾ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ അങ്ങതാ ഈ ഗ്രാമീണ റോഡിലൂടെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. ആസ് സീൻ ജസ്റ്റ് എഹെഡ്, തൊട്ടു മുമ്പിലായി കാണുന്നു. ബൈ ദ ലൈറ്റ് ഓഫ് ദ കാർ, താൻ ഓടിക്കുന്ന കാറിൻ്റെ ലൈറ്റിൽ തൊട്ടു മുമ്പിൽ ഒരു മനുഷ്യൻ ആ 2 മണി സമയത്ത് അതാ നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് വസ വെൽക്കം, ഒരു സ്വാഗതമല്ലേ, റിലീഫ്, സമാശ്വാസമല്ലേ ടു ദ ഡോക്ടർ. ഒറ്റയ്ക്ക് യാത്ര അടിച്ച് 2 മണിക്ക് പോകുന്ന ഒരാൾക്ക് ആ റോഡിലൂടെ പോകുമ്പോൾ, ഒറ്റയ്ക്ക് ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ കൂടി കൂട്ടിയാൽ അതൊരു റിലീഫല്ലേ, ഡോക്ടർ ചിന്തിച്ചു. വണ്ടി സ്ലോ ഡൗൺ അടിച്ചു. ലുക്ക് അറ്റ് ദ മാൻ, ആ മനുഷ്യനെ കാറിൽ നിന്ന് നോക്കി, വാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അലോങ് വിത്ത് ഡിഫിക്കൽട്ടി, വളരെയധികം ബുദ്ധിമുട്ടോടെ നടന്നു നീങ്ങുന്നു. എഗെയിൻസ്റ്റ് ദ വിൻഡ്, ആ കാറ്റിനെതിരെ. എ ലിറ്റിൽ പാക്കേജ് അണ്ടർ ഹിസ് ആം, അവൻ്റെ തൊക്കടയ്ക്ക് അല്ലെങ്കിൽ കക്ഷത്തിൽ ഒരു പാക്കേജും വെച്ചിരിക്കുന്നു. അങ്ങനെ അയാൾ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുകയാണ്, ആ 2 മണി സമയത്ത് ഒരു ഏകാന്ത യാത്രക്കാരൻ. കണ്ട മാത്രയിൽ വണ്ടി നിർത്തി. കമ്മിങ് അലോങ് സൈഡ്, കയറി വാ. ഡോക്ടർ ബെൻസൺ സ്റ്റോപ്പിട്ട് നിർത്തി വണ്ടി. ഇൻവൈറ്റ് ടു ദ മാൻ, ആ മനുഷ്യൻ ക്ഷണിച്ചു ടു റൈഡ്, യാത്രയ്ക്കായി തൻ്റെ കാറിലെ സഹസഞ്ചാരിയായി കൂട്ടാൻ ഡോക്ടർ അദ്ദേഹത്തിന് ക്ഷണിച്ചു തൻ്റെ കാറിലേക്ക്. പറയേണ്ട മാത്രയിൽ ദ മാൻ ഗോട്ട് ഇൻ, ആ മനുഷ്യൻ കാറിൽ കയറി. അടുത്ത് പോകവേ ചോദിച്ചു, ആർ യു ഗോയിങ് ഫാർ, ആസ്ക് ഡോക്ടർ. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ദൂരെ എങ്ങോട്ടെങ്കിലും യാത്രയാണോ? ഗോയിങ് ഫാർ, അവൻ പ്രതിവചനമായി പറഞ്ഞു. ഐ ആം ഗോയിങ് ആൾ ദ വേ ടു ഡിട്രോയോ, ഞാൻ ഡിട്രോയിറ്റിലേക്ക് പോവുകയാണ്. ഡിട്രോയിറ്റ്, സെഡ് ദ മാൻ, മനുഷ്യൻ പറഞ്ഞു. എ റാദർ തിൻ മാൻ, കേവലം മെലിഞ്ഞൊരു മനുഷ്യൻ, വിത്ത് എ സ്മാൾ ബ്ലാക്ക് ഐസ്, കറുകറുത്ത കണ്ണുകളോട് കൂടിയത്, ഫിൽഡ് വിത്ത് ടീയേഴ്സ്, ആ കണ്ണിലെല്ലാം കണ്ണുനീർ നിറഞ്ഞിരിക്കുന്നു. ടീയേഴ്സ് എന്ന കണ്ണുനീർ, ഫ്രം ദ വിൻ, കാറ്റടിച്ചിട്ട് എതിർക്കാറ്റ് വന്ന് കണ്ണുനീരെല്ലാം നിറഞ്ഞിരിക്കുക. കുടിയൂ, ഗിവ് മീ എ സിഗരറ്റ്, എനിക്കൊരു സിഗരറ്റ് തരാവോ ഡോക്ടറെ? ഡോക്ടർ ബെൻസൺ അൺബട്ടൺ ഹിസ് കോട്ട്. ഇത് കേട്ടപ്പോൾ ഡോക്ടർ ബെൻസൺ തൻ്റെ കോട്ട് അഴിച്ചു, അൺബട്ടൺ ചെയ്തു. ദെൻ റിമെമ്പേർഡ്, അപ്പോൾ ഓർത്തു, ദ സിഗരറ്റ് ഇൻ ഹിസ് ഔട്ടർ പോക്കറ്റ്. ഓ, താൻ യാത്രയുടെ ആരംഭത്തിൽ സിഗരറ്റ് വലിച്ച്, സിഗരറ്റ് വെച്ചത് ഔട്ടർ പോക്കറ്റിലാണല്ലോ ഓവർ കോട്ടിൻ്റെ. ഹി ടുക്ക് ഔട്ട് ദ പാക്കറ്റ്, ആ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് പുറത്തെടുത്തു. ആൻഡ് ഗ്യാവ്, നൽകി ടു ദ റൈഡർക്ക്, ആ സഹസഞ്ചാരിക്ക് നൽകി. ഹൂ, അവൻ ദെൻ ലുക്ക് ഡറ്റ് ഹിസ് ഓൺ പോക്കറ്റ് ഫോർ എ മാച്ച്. സിഗരറ്റ് കിട്ടിയ അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ തീപ്പെട്ടിക്കായി തിരഞ്ഞു നോക്കി. മാച്ച് ആർ മാച്ച് ബോക്സ്, തീപ്പെട്ടി. വെൻ ദ സിഗരറ്റ് വാസ് ലൈറ്റഡ്, അങ്ങനെ സിഗരറ്റ് എല്ലാം കത്തിച്ച് വലിച്ചപ്പോൾ, ദ മെയിൻ ഹെൽഡ് പാക്കറ്റ് എ മൊമെൻറ്റ്, സിഗരറ്റ് പാക്കറ്റ് ഒരു നിമിഷം കൈ പിടിച്ചു. ആൻഡ് ദെൻ ആസ്ക് ചോദിച്ചു, ഡു യു മൈൻഡ് മിസ്റ്റർ ഇഫ് ഐ വുഡ് ടേക്ക് അനദർ സിഗരറ്റ് ഫോർ ലൈറ്റർ, ഞാൻ ഒരു സിഗരറ്റ് പിന്നെ വലിക്കാൻ കൂടി എടുത്തോട്ടെ ഇതെന്ന്. ആ, ഒന്ന് കിട്ടിയപ്പോൾ പറയുകയാണ്, ഇതൊന്ന് ഒന്നും കൂടി ഞാൻ എടുത്തോട്ടെ എനിക്ക് പിന്നെ വലിക്കാൻ. ലേറ്റർ ദ റൈഡർ ഷൂക്ക് ദ പാക്ക്, റൈഡർ ഇത് പറഞ്ഞുകൊണ്ട് പാക്കറ്റ് കുലുക്കിയെടുത്തു. റിമൂവ് അനദർ സിഗരറ്റ്, മറ്റൊരു സിഗരറ്റ് കയ്യിലേക്ക് എടുത്തു. വിത്തൗട്ട് വെയിറ്റിംഗ്, കാത്തു നിൽക്കാതെ തന്നെ ഫോർ ദ ഡോക്ടേഴ്സ് ആൻസർ, എടുത്തോ എടുക്കണ്ട എന്ന് പറയാൻ കാത്തു നിൽക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങേര് ഒരു സിഗരറ്റായി നിന്ന് കുലുക്കിയെടുത്തു. ഡോക്ടർ ബെൻസൺ ഫെൽറ്റ് എ ഹാൻഡ് ടച്ച് ഇൻ ഹിസ് പോക്കറ്റ്. ഈ വേളയിൽ ഡോക്ടർ ബെൻസൺ വണ്ടി ഓടിക്കുകയല്ലേ, അവൻ്റെ കൈ സ്റ്റിയറിംഗിലല്ലേ, ഒരു കൈ തൻ്റെ പോക്കറ്റിൽ ഇടുന്നത് ശ്രദ്ധിച്ചു.
ആ എന്ന് പറഞ്ഞാൽ ഈ സിഗരറ്റ് അവൻ തിരിച്ച് അവിടെ തന്നെ വെക്കാൻ വേണ്ടി അയാൾ തന്നെ സ്വയമേവ ഇയാളെ പോക്കറ്റിൽ കൈയിട്ടു. ഐ വിൽ പുട്ട് ദം ബാക്ക് ഇൻ യുവർ പോക്കറ്റ്, ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ച് തരാം, നിങ്ങൾ ഡ്രൈവ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അയാൾ തന്നെ എൻ്റെ പോക്കറ്റിൽ സിഗരറ്റ് പാക്കറ്റ് തിരിച്ചു വെച്ചു. ദ ലിറ്റിൽ ഫെലോ സെറ്റ് ആ കുറുകിയ ചങ്ങാതി അങ്ങനെ പറഞ്ഞു. ഡോക്ടർ ബെൻസൺ പുട്ട് ഹിസ് ഹാൻഡ് ഡൗൺ ക്യൂക്കിലി ടു റിസീവ് ദ സിഗരറ്റ് ആൻഡ് വാസ് എ ലിറ്റിൽ ഇറിറ്റേറ്റഡ് ടു ഫൈൻഡ് ദം ആൾറെഡി ഇൻ ഹിസ് പോക്കറ്റ്. ആ വേളയിൽ ഡോക്ടർ ആ സിഗരറ്റ് തിരിച്ചു വെക്കാൻ നിൽക്കവേ ആദ്യമേ ഇവൻ്റെ കൈ എൻ്റെ പോക്കറ്റിൽ വന്നപ്പോൾ ഡോക്ടർക്ക് അത് വലിയ ഇഷ്ടമായില്ല, അത് ഇറിറ്റേറ്റഡ് എന്നാണ്, അത് അസഹ്യതയുണ്ടായി. കാരണം നിങ്ങൾ അനുവാദമില്ല നിങ്ങളുടെ പോക്കറ്റിൽ മറ്റൊരുത്തൻ കൈയിടുമ്പോൾ അത് സുഖമുണ്ടാവില്ലല്ലോ. ഈ ചങ്ങാതി സിഗരറ്റ് ബാക്ക് തിരിച്ചു വെക്കാനായിക്കൊണ്ട് ഡോക്ടറെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ഡോക്ടർക്ക് അത് അത്രയും കൂടി ഇഷ്ടമായി തോന്നിയില്ല. എന്തായാലും അവൻ തന്നെ സിഗരറ്റ് ഡോക്ടറെ പോക്കറ്റിലേക്ക് തിരിച്ചു വെച്ചു. എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, കുറച്ച് നിമിഷം കഴിഞ്ഞ് ഡോക്ടർ ബെൻസൺ സെറ്റ് പറഞ്ഞു, സോ യു ആർ ഗോയിങ് ടു ഡെട്രോയിൽ, അപ്പോൾ നിങ്ങൾ ഡെട്രോയിലേക്ക് പോവുകയാണല്ലേ. യെസ് ഐ ആം ഗോയിങ് ഔട്ട്, അതെ ഐ ആം ഗോയിങ് ഔട്ട് ടു ലുക്ക് ഫോർ എ വർക്ക്, ഞാൻ ജോലിയും തേടി ഇറങ്ങിയതാണ്. ഇൻ വൺ ഓഫ് ദ ഓട്ടോമൊബൈൽ പ്ലാന്റ്, ഈ ഡെട്രോയിറ്റ് ഒരു വ്യവസായിക നഗരമാണ്, അവിടെ എന്തെങ്കിലും ജോലി കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ഓട്ടോമൊബൈൽ പ്ലാന്റിൽ കാറിൻ്റെ റിപ്പയർ ചെയ്യുന്ന അങ്ങനത്തെ ഓട്ടോമൊബൈൽ പ്ലാന്റ് വല്ല ജോലിയും തിരഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓ അറിയൂ മെക്കാനിക്, അപ്പം നിങ്ങൾ മെക്കാനിക് ആണല്ലേ. ആസ് ഡോക്ടർ മോറലസ് ഏതാണ്ട് അങ്ങനെ പറയാം. ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് ട്രക്ക് സിൻസ് എ വാർ എൻഡഡ്, വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് എന്നാൽ ഐ ലോസ് മൈ ജോബ്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഏ മന്ദക, എന്തോ കാരണത്താൽ എൻ്റെ ജോലി ഒരു മാസം മുമ്പേ നഷ്ടമായി. ഞാനൊരു ട്രക്കിൽ ഡ്രൈവറായി നടക്കുകയായിരുന്നു. വേറെ ഇൻ ദ ആർമി ഡ്യൂറിംഗ് ദ വാർ, അപ്പോൾ യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾ ആർമിയിലായിരുന്നോ. ആ കരസൈന്യത്തിലായിരുന്നു. യാ അതെ, ഐ വാസ് ഇൻ ദ ആംബുലൻസ് സെക്ഷൻ, കരസൈന്യത്തിൽ ഞാൻ ആംബുലൻസ് വിഭാഗത്തിലായിരുന്നു. റൈറ്റ് അപ് ടു ദ ഫ്രണ്ട്, നേരെ മുൻനിരയിൽ തന്നെയായിരുന്നു. ഡ്രോവ് എൻ ആംബുലൻസ് ഫോർ 4 years. അങ്ങനെ അവിടെ പട്ടാളത്തിൽ ഏതാണ്ട് ഒരു 4 വർഷം ഞാൻ ആംബുലൻസ് ഓടിച്ചു. ഇശാസോ അങ്ങനെയാ സർ ഡോക്ടർ ബെൻസൺ, ഡോക്ടർ പറഞ്ഞു. ഓ എങ്കിൽ ഞാൻ പറയട്ടെ, ഐ എം എ ഡോക്ടർ മൈസൽ, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഞാൻ ഡോക്ടറാണ്. ഡോക്ടർ ബെൻസൺ ഈസ് മൈ നെയിം, ഡോക്ടർ ബെൻസൺ എന്നാകുന്നു എൻ്റെ പേര്. ഐ തോട്ട് ദിസ് കാർ സ്മെൽ ലൈക് സ്പിൽസ്, ദ മാൻ ലാഫ്ഡ്. ആ മനുഷ്യൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കയറിയപ്പോഴേ എനിക്കറിയാം ഈ കാറിനകത്ത് ഒരു സ്മെല്ലുണ്ട് പിൽസിൻ്റെ ഗുളിയുടെ. കാരണം ഈ ഡോക്ടർമാരൊന്നും ആശുപത്രി ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നമുക്ക് ഗുളികകളുടെയും മരുന്നിൻ്റെയൊക്കെ ഒരു വാസനയില്ലേ. നിങ്ങൾ കാറിൽ കയറിയപ്പോൾ തന്നെ എനിക്കറിയാം ഈ കാറിനറിയെ പിൽസ് വാസനിക്കുന്നുണ്ടെന്ന് സ്മെല്ലിന്. ദെൻ ഹി ആഡഡ് അടുത്തവൻ കൂട്ടിച്ചേർത്തു, മോർ സീരിയസ്ലി പോലെ മൈ നെയിം ഈസ് ഇവാൻസ്, എൻ്റെ പേര് ഇവാൻ എന്നാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഡോക്ടർ അയാളുടെ പേര് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അയാളുടെ പേരും പറഞ്ഞു, എൻ്റെ പേര് ഇവാൻസ് ആണ്. യെസ് ഫെരാ ദ റോഡ് അവർ സവാരി ചെയ്തു, റൈഡിൻ്റെ പാസഞ്ചർ ആണ് റോഡ്, അലോങ് സൈലൻ്റ് നിശബ്ദമായിട്ട് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് അല്പം നിമിഷം. ആൻഡ് ദ റൈഡർ മൂവ്ഡ് ഹിംസെൽഫ് ഇൻ ഹിസ് സീറ്റ്, ഡ്രൈവർ തൻ്റെ സീറ്റിൽ അല്പം ചലിച്ചിരുന്നു. ആൻഡ് പ്ലേസ് ഹിസ് പാക്കേജ് ഓൺ ദ ഫ്ലോർ, ആ സവാരിക്കാൻ സഹയാത്രികൻ തൻ്റെ പെട്ടി പാക്കേജുകളൊക്കെ കാറിൻ്റെ അടിയിൽ വെച്ചു. ആസ് ദ മാൻ ലേൺഡ് ഓവർ, തൻ്റെ പാക്കേജ് താഴെ വയ്ക്കാൻ വേണ്ടി കുമ്പിട്ട് നിന്നപ്പോൾ ഡോക്ടർ ബെൻസൺ കോട്ട് ഹിസ് ഫസ്റ്റ് ലുക്ക്. അപ്പോഴാണ് ഡോക്ടർ ബെൻസൺ ആദ്യമായിട്ട് അവൻ്റെ മുഖത്തേക്ക് വന്ന് നോക്കുന്നത്. ലുക്ക് അറ്റ് എ സ്മാൾ ക്യാറ്റ് ലൈക്ക് ഫേസ് എന്നാണ് പറഞ്ഞത്. അവൻ്റെ മുഖത്തേക്ക് ഡോക്ടർ ഇപ്പോഴാണ് നോക്കുന്നത്. ഇതുവരെയൊക്കെ സംഭാഷണം നടത്തുന്നുണ്ട്, ഇവൻ്റെ മുഖം കാണുന്നത് ഇവൻ കുനിഞ്ഞിട്ട് അവൻ്റെ പാക്കേജ് കാറിൽ വെക്കുന്ന സമയത്താണ്. അവൻ്റെ മുഖത്തെ കണ്ടില്ലേ, പൂച്ചയുടെ പോലത്തെ മുഖം, ക്യാറ്റ് ലൈക്ക് ഫേസ് എന്നാണ്, ഒരു സൗര്യമുള്ള മുഖം, ആ കടുവാ മുഖം. ഡോക്ടർ ആൾസോ നോട്ടീസ്, ഡോക്ടർ ഇതും ശ്രദ്ധിച്ചു. എന്ത്? ദ ലോങ് ഡീപ് സ്കാർ ഓൺ ദ മാൻസ് ചീക്ക്, ആ മനുഷ്യൻ്റെ കവിളിലൊരു നീണ്ട മുറിപ്പാട്, ഒരു വില്ലനിറ്റി ലുക്കാണ് മനുഷ്യന്, കാരണം അവരുടെ കവിളിലൊരു കത്തി കൊണ്ട് വരച്ച സ്കാർ പോലെ ഒരു മുറിപാട്, ബ്രൈറ്റ് ആൻഡ് റെഡ്, അതിങ്ങനെ തിളങ്ങി ചുമന്ന കളറിൽ നിൽക്കുന്നു. ലുക്കിംഗ് കണ്ടാൽ ആസ് ദോ ഇറ്റ് വേർ റീസെൻ്റ് ഒറിജിൻ, ഇപ്പം എങ്ങാനും പറ്റിയ മുറിപാട് പോലെയെന്ന്. കാരണം കണ്ടാൽ തന്നെ മുഖർ പൂച്ചയെ പോലെ, പോരാത്തൊരു ചുവന്ന് തുടുത്തൊരു മുറിപ്പാടും. ഇതൊക്കെ പാടെ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഒരു വില്ലൻ ലുക്കാണ്. ആ ഹീ തോട്ട് ഓഫ് മിസ്സിസ് ഓട്ട് സോർലി. ഈ വേളയിൽ തൻ്റെ ദൗത്യം മറന്ന ഡോക്ടർ പെട്ടെന്ന്, അയ്യോ ഞാൻ എങ്ങനെയാ പോകും, മിസ് ഓട്ട് സോർലിയുടെ പ്രസവം എടുക്കാൻ പോകല്ലേ. ആ നിമിഷം ചിന്തിച്ചു. ആൻഡ് റീച്ച് ഫോർ ഹിസ് വാച്ച്, തൻ്റെ സമയം നോക്കി, സമയം എത്രയായി നോക്കാൻ വേണ്ടി തൻ്റെ വാച്ച് നിൽക്കാൻ നോക്കി. കാരണം അന്നത്തെ കാലത്തൊക്കെ വാച്ചൊക്കെ പോക്കറ്റിൽ കിട്ടുന്ന വാച്ച് ആണ്. ആൻഡ് ഹിസ് ഫിംഗേഴ്സ് വെൻ ഡീപ്പ് ഇൻ ഹിസ് പോക്കറ്റ്, തൻ്റെ വിരലുകൾ തൻ്റെ പോക്കറ്റിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി തപ്പി നോക്കാം. ബിഫോർ ഹി റിയലൈസ്, അവൻ മനസ്സിലാവുന്നതിന് മുമ്പേ, ദാറ്റ് ഹിസ് വാച്ച് വാസ് നോട്ട് ദേർ. തൻ്റെ പോക്കറ്റ് തപ്പി നോക്കിയപ്പോൾ തൻ്റെ വാച്ച് തൻ്റെ പോക്കറ്റിലില്ല. ഇതെന്ത് പറ്റി,
ഇവിടെയാണ് ഒന്ന് ഈ ഈ ഭാഗം ഈ പാഠത്തിൽ അവസാനിക്കുന്നത്. നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 8.2 Say whether the following statements are true or false. Sorry, upon the statement that was seriyonu. A man asked the doctor for a lift in his car. ഒരു മനുഷ്യൻ കാറിൽ ലിഫ്റ്റ് തരുമോ എന്ന് ചോദിച്ചു. ചോദിച്ചിട്ടുള്ള ഡോക്ടർ സ്വയമേ വണ്ടി നിർത്തിയാണ്. ദ മേൻ വാസ് ക്രൈയിങ് ബിക്കോസ് ഹി ബാഡ്ലി വാണ്ടഡ് എ സിഗരറ്റ്. ഈ വണ്ടി നിർത്തിയ സമയത്ത് ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു സിഗരറ്റ് കിട്ടാത്തതുകൊണ്ട്. തെറ്റ്. ഇവൻ വാസ് നൗ വർക്കിംഗ് ഇൻ എ മെക്കാനിക് ഇൻ ഓട്ടോമൊബൈൽ പ്ലാന്റ്. ഇവൻ ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അല്ല, അവൻ ജോലി തെരഞ്ഞു പോവുകയാണ്. ദ ഡോക്ടർ ഓഫേർഡ് ഹിം ടു സിഗരറ്റ്. ഡോക്ടർ അവന് രണ്ട് സിഗരറ്റ് ഓഫർ ചെയ്തു. ഇവാൻ ഹാഡ് ബീൻ എൻ ആംബുലൻസ് ഡ്രൈവർ ഇൻ ദ ആർമി. ഇവാന് പട്ടാളത്തിൽ ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു. ശരിയാണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി. വൈ ഡി ഡോക്ടർ ഇൻവൈറ്റ് ദ മാൻ ഇൻ. എന്തുകൊണ്ടാണ് ഡോക്ടർ ആ ഏകാന്തയിൽ അപരിചിതനായി കണ്ടുമുട്ടിയ ഇദ്ദേഹത്തെ ഡോക്ടർ ക്ഷണിച്ചത്? കാരണം ഇറ്റ് ഹാസ് ബിൻ ഹിസ് ലോങ് ലോൺലി ജേണി. നീണ്ട ഏകാന്ത യാത്രയാണ്. സമയം 2 മണിയാണ്. അപ്പോൾ ഒരു കൂട്ടുകാരനെ കിട്ടിയത് നല്ലതായെന്ന് വിചാരിച്ചിട്ടാണ് അവൻ വണ്ടി നിർത്തിയത്. ഹൗ മെനി സിഗരറ്റ് ഡിഡ് ദ മാൻ ടേക്ക്. ആ മനുഷ്യൻ എത്ര സിഗരറ്റ് എടുത്തു? ഈ പാഠം കേട്ട ഏതൊരു പൊട്ടന്മാർക്കും പറയാൻ പറ്റും. 2 സിഗരറ്റ്. ഡിഡ് ദ ഡോക്ടർ ലൈക്ക്? ഡോക്ടർ അത് ഇഷ്ടമായോ? ഇല്ല. ഹൗ ഡു യു നോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? തൻ്റെ പോക്കിൽ തൻ്റെ അനുവാദമില്ലാതെ കൈവച്ചതും ഒക്കും ഡോക്ടർക്ക് വലിയ ഇഷ്ടമല്ല. ഇറിറ്റേഷൻ എന്നൊരു വാക്ക് ഡോക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ട് ഇറിറ്റേറ്റ് ദ ഡോക്ടർ എബൗട്ട് ദ മാൻ? എന്താണ് ഡോക്ടർക്ക് ശോഭം? ഇറിറ്റേഷൻ എന്നാ ഒരു അസഹ്യത അല്ലെങ്കിൽ ദേഷ്യം ഒക്കെ ഉണ്ടായത് എബൗട്ട് ദ മാൻ. കാരണം അവൻ്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹം അവൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. ഡോക്ടറെ പോക്കറ്റിൽ കൈയിട്ടത് ഡോക്ടർ ഇഷ്ടമായില്ല. ഹു വാസ് ഇവാൻ? ഇവാൻ ആരായിരുന്നു? വേർ വാസ് ഹി ഗോയിങ്? അവൻ എങ്ങോട്ടാണ് പോകുന്നത്? ഡിട്രോയിറ്റിലേക്കാണ് പോകുന്നത്? ജോലിയും തിരഞ്ഞാണ് പോകുന്നത്? പട്ടാളത്തിൽ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു. ആൻഡ് പിക്ക് ഔട്ട് 2 എക്സ്പ്രഷൻ ഫ്രം ദ പാസേജ് ദറ്റ് ഷോ ദ ഡോക്ടർ വാസ് സസ്പീഷ്യസ് ഇവാൻ. ഇതിൽ ഈ ഡോക്ടർക്ക് ഇവാൻ എന്തോ ഒരു സംശയം, എന്തോ സസ്പീഷ്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംശയം. ഡോക്ടർക്ക് എന്തോ ഒരു സംശയം കുടുങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. എന്താണ്? തൻ്റെ പോക്കറ്റിൽ തൻ്റെ വാച്ച് തപ്പി നോക്കിയപ്പോൾ തൻ്റെ പോക്കറ്റിലില്ല. കാരണം തൻ്റെ പോക്കറ്റിലാണ് തൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹം കൈയിലിട്ടത്. അതുകൊണ്ട് ഇവൻ എൻ്റെ പോക്കറ്റ് ഇന്ന് വാച്ചെടുത്തു പോയില്ലേ. വൈ ഡി ഡോക്ടർ റീച്ച് ഫോർ ഹിസ് വാച്ച്? എന്തിനാണ് ഡോക്ടർ വാച്ച് തപ്പി നോക്കിയത്? ഓട്സോർലിയുടെ പ്രസവം എടുത്തിട്ടുണ്ടോ എന്നറിയാൻ സമയത്തിലായി നോക്കാൻ വേണ്ടിയിട്ടാണ്. ടു നോ ദ ടൈം ഓഫ് മിസ് ഓട്സോർലി ഡെലിവറി. ഡിഡ് ദ ഡോക്ടർ ഫൈൻ ഹിസ് വാച്ച്? തപ്പി നോക്കിയപ്പോൾ തൻ്റെ പോക്കറ്റിൽ തൻ്റെ വാച്ച് ഉണ്ടായിരുന്നു? ഇല്ല. വാട്ട് യു തിങ്ക് ഈ തോട്ടവൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ആ വേളയിൽ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതൊരു പക്ഷേ സിഗരറ്റ് പാക്കറ്റ് തിരിച്ചു വെക്കാനാണ് എന്ന പേരിൽ തൻ്റെ പോക്കറ്റ് കൈയിട്ട വേളയിൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് തൻ്റെ വാച്ച് അവൻ അടിച്ചു മാറ്റിയിട്ടായിരിക്കാം. ഡിഡ് ഹിസ് സസ്പിഷ്യൻ ഫാൾ ഓൺ ലൈ? ഈ വേളയിൽ അവൻ്റെ സംശയം ഇവാനിൽ പതിഞ്ഞുവോ? ഇത്രയും ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മറക്കരുത്, PVN ഇംഗ്ലീഷ് ഗ്രാമർ സബ്സ്ക്രൈബ് ചെയ്യുക പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കിട്ടാൻ. ഓക്കേ.